ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് നമ്മൾ കിച്ചണിൻ്റെ ഏരിയകളിലൊക്കെ ഗ്യാസ് അടുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്ന് സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നതിൽ പുറത്ത് എങ്ങനെ ഗ്രില്ലടിച്ച് എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതായത് നമുക്ക് ഗ്യാസ് അടുപ്പ് കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് ഗ്രില്ലിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ഗ്യാസ് കുറ്റി കൊണ്ടുപോയി കൊടുക്കാമെന്നും അതുപോലെ തന്നെ കൂടുതലായിട്ട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള വീട്ടിൽ വീഡിയോ നമ്മളത്തിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഹോബാണ് ഈ കാണുന്നത്. നമ്മുടെ ചിമ്മിണി വരുന്നത് ചിമ്മിണിയുടെ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിമ്മിണിയാണ്. താഴെ വരുന്നത് നമ്മൾ അതിൻ്റെ ഗ്യാസ് അടുപ്പുകളാണ്. ഇത് മൂന്ന് അടുപ്പ് വരാവുന്ന ഗ്യാസാണ് വരുന്നത്. അതിൻ്റെ സിസ്റ്റം നേരെ ഗ്രാനൈറ്റിലേക്ക് ഇറക്കി വയ്ക്കുന്ന സിസ്റ്റമാണ് വരുന്നത്. ഇനി അതല്ല നോർമൽ ടൈപ്പ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഗ്രാനൈറ്റ് തുളച്ചതിന് ശേഷം ഇതിപ്പോൾ നമുക്ക് നേരെ താഴെ കിട്ടും. ഇനിയും അല്ല നോർമൽ ടൈപ്പ് ആണെങ്കിൽ വരുന്നെങ്കിൽ ഗ്രാനൈറ്റിലേക്ക് എന്തായാലും നമ്മൾ ഹോള് താഴേക്ക് ഇടാറുണ്ട്. ആ താഴേക്ക് ഇടുന്ന പൈപ്പ് അതായത് നമ്മുടെ ഗ്യാസിൻ്റെ പൈപ്പ് നേരെ താഴേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൻ്റെ അടിവശം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം, കബോർഡിൻ്റെ അടിവശം കാണിച്ചു തരാം. സെപ്പറേറ്റ് ഒരു കോപ്പർ പൈപ്പ് ചെയ്യാതെ ഏറ്റവും നല്ലതായിരിക്കും. ഇത് പുറമെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. കമൻറ്റിലോ ചോദിച്ചാൽ മതി. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന വെച്ചാൽ വാൽവ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കോപ്പറിൻ്റെ വാൽവ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഓൺ ഓഫ് ചെയ്യാവുന്ന രീതി, ഗ്യാസ് നമുക്ക് പുറത്ത് പോയി ഓഫ് ചെയ്യേണ്ട, ഈ അകത്ത് ഓഫ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഓൺ ഓഫ് വാൽവ് ആണ് ഇതിൽ കാണുന്നത്. നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെയൊക്കെ വാൽവ് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ വാൽവ് ഓഫ് ചെയ്യാം. അതായത് രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കിച്ചൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ഈ വാൽവ് ക്ലോസ് ചെയ്തിട്ടാൽ മതി. ആ പുറത്ത് പോയി നമുക്ക് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ കുറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്ന നേരെ പുറത്താണ്. ഇതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അതിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പ്. നമ്മൾ ഈ വാൽവിൽ നിന്നും ഡയറക്റ്റായിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ വാൽവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൺ ഓഫ് ഗ്യാസ് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാൽവ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോപ്പർ പൈപ്പ് ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ കൂടി അതല്ലെങ്കിൽ പുറത്ത് കൂടി നമുക്ക് അഴിച്ച് കൊണ്ടുപോയിട്ട് പുറത്ത് നമ്മളൊരു ഗ്രില്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഗ്രില്ല് വെച്ചിട്ട് ചെയ്യുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ ഗ്യാസ് അടുപ്പും കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രാനൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആ പൈപ്പ് കോപ്പറിൻ്റെ പൈപ്പ് നമ്മുടെ ഭിത്തി തുളച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഗ്രില്ലാണ് അടിച്ചിരിക്കുന്നത്. രണ്ട് കുറ്റി ഗ്യാസ് കുറ്റി വെക്കാവുന്ന രീതിയിലുള്ള ഗ്രില്ലാണ് അടിച്ചിരിക്കുന്നത്. രണ്ട് ഗ്യാസ് കുറ്റി വെക്കാവുന്ന രീതിയിൽ ചുമരിനോട് ചേർന്ന് അന്ന ചുമര് താഴെ നിലത്ത് മുട്ടാത്ത രീതിയിൽ നമ്മുടെ നിങ്ങൾ കാണാണ്ട് തറയിൽ കണ്ട തറയാണ് നമ്മുടെ ആ വരുന്നത്. ആ തറയിൽ റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തറയിൽ റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് സൈഡിൽ ഗ്രില്ല് ചെയ്ത് രണ്ട് ഗ്യാസ് കുറ്റി അതിൻ്റെ അകത്ത് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഗ്രില്ല് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഏകദേശം ഒരു 75-80 cm ആണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ താഴെ കൊടുത്തിട്ട് താഴെ താക്കോലൊക്കെ ഇട്ട് നമുക്ക് പൂട്ടി വയ്ക്കാം. നേരെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് കുറ്റിയിൽ നിന്ന് വരുന്ന ആ പൈപ്പ് നേരെ അതിലേക്ക് കണക്ട് ചെയ്യുക, വാൽവിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ സ്ട്രോങ് ആയിട്ട് കണ്ട നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഭിത്തിയിലേക്ക് ആങ്കർ ബോൾട്ട് അടിച്ച് ടൈറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഗ്യാസ് കുറ്റി കാര്യങ്ങളുള്ള വെയിറ്റ് വരുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി പോരാനും ഈ ഗ്രില്ല് താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് വെൽഡ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇതിട്ട് താഴിട്ട് പൂട്ടി നമുക്ക് ഉപയോഗിക്കാം. ആവശ്യമുള്ള സമയത്ത് മാത്രം തുറന്നാൽ മതി. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം കാര്യങ്ങളോ ലീക്ക് ഉണ്ടാകുന്ന സമയത്ത് ലീക്കോ കാര്യങ്ങളോ ഗ്യാസ് കുറ്റി ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണ്. കാരണം പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഈ പറഞ്ഞ രീതിയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ലീക്കായിട്ട് വരുന്ന എയറും കാര്യങ്ങൾ അത് ഗ്യാസ് കാര്യങ്ങൾ പുറത്തേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് സേഫ്റ്റി എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കിച്ചണിൻ്റെ അകത്തേക്കും വീടിൻ്റെ അകത്തേക്കുമുള്ള ഗ്യാസിൻ്റെ സ്പ്രെഡിങ്ങും അതുപോലെ തന്നെ അപകടം വലിയൊരു അപകടം വരുന്ന ഏരിയയൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ പുറത്ത് ചെയ്യുന്നതാണ്. ഗ്യാസ് കുറ്റി എപ്പോഴും വീടിൻ്റെ പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാതിരി തന്നെ ഇതിലെന്തെങ്കിലും ലീക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ വാൽവിൽ നിങ്ങൾക്ക് ലീക്ക് ഉണ്ടോയെന്ന് സംശയം തോന്നാൽ ലീക്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പുറത്ത് ചെന്നിട്ട് ഗ്യാസ് കുറ്റി സിമ്പിളായിട്ട് നമുക്ക് ഊരിയിടാനും പറ്റും. ആ ഗ്യാസ് കുറ്റിയുടെ റെഗുലേറ്റർ നമുക്ക് അവിടെ ചെന്നിട്ട് പുറത്തായിട്ട് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ സേഫ്റ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഗ്യാസ് കുറ്റി കയറ്റാതെ വീടിൻ്റെ പുറത്ത് ഗ്യാസ് കുറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കോപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നത് വലിയ റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് കോപ്പർ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് വലിയ റേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത രീതിയിലും ചെയ്യാം. അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ട്യൂബ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യുന്ന റെഡിമെയ്ഡ് വരുന്ന റബ്ബർ ട്യൂബുകൾ വരുന്നുണ്ട്. അത് ഹൈ ക്വാളിറ്റി വരുന്ന റബ്ബർ ട്യൂബുകൾ വരുന്നുണ്ട് നമ്മുടെ ഇതിന് തന്നെ കണക്ട് ചെയ്യുന്ന. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന റെഗുലേറ്റർ കണക്ട് ചെയ്യുന്ന ട്യൂബ് തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് മീറ്ററിന് വാങ്ങിക്കാം
വായിക്കാൻ കിട്ടും. ഈ മീറ്ററിൻ്റെ വരുന്ന ട്യൂബ് ആണെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്നത് കോപ്പർ തന്നെയാണ്. ഈ ലെവലിൽ നമുക്ക് വേണമെങ്കിലും ചെയ്യാം. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. വേറെ ഒന്നുമില്ല, നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ കോപ്പർ പൈപ്പിനേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന്. വേറെ ഒന്നുമില്ലാതെ അതിൻ്റെ ആ പൈപ്പുകൾ നമ്മൾ കറക്റ്റായി ചെയ്തതിന് ശേഷം PVC കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഓർഡർ സെപ്പറേറ്റ് വലിച്ചു കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര മീറ്റർ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതായത് ചിലപ്പോൾ കിച്ചൺ എന്ന് പറയുന്നത് ചിലപ്പോൾ 2-3 മീറ്റർ വ്യത്യാസത്തിനകത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഹൈ എക്സ്പെൻസ് ആണ് വരുന്നത്. അതും നമുക്ക് കുറച്ച് ചെയ്യാൻ സാധിക്കും. അതും നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലൊന്നാണ്, കാരണം നമ്മുടെ വീടിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഗ്യാസിൻ്റെ മണോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്യാസ് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ അപകടങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന്, അതായത് അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതായത് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് അപകടം ഒഴിവാക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ വീട് വയ്ക്കുന്ന ആളുകളാണെങ്കിലും അതുപോലെ തന്നെ പഴയ വീടുകളിലുള്ള ആളുകളാണെങ്കിലും നമ്മളിപ്പോൾ താമസിക്കുന്ന ഏരിയകളിലാണെങ്കിലും നമുക്ക് നേരെ ഇതുപോലെ പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി ഗ്യാസ് അടുപ്പ് കാര്യങ്ങൾ പുറത്ത് വയ്ക്കുന്നതാണ്, നമ്മുടെ കുറ്റി, അത് ഗ്യാസിൻ്റെ കുറ്റി പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ഗ്യാസിൻ്റെ എടുത്ത് കൈകാര്യം ചെയ്യാനും ഏറ്റവും എളുപ്പം പുറത്ത് വയ്ക്കുന്നത് തന്നെയാണ്. അതായത് ഈ ഗ്യാസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ കുറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം പുറത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതായത് ഗ്യാസ് വരുന്ന സമയത്താണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് മാറ്റി അതിലേക്ക് വെക്കുന്നതിനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹൈ സേഫ്റ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഹൈ സേഫ്റ്റി ആയിട്ട് ചെയ്ത് പൂട്ടി സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സേഫ്റ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതി തുടർന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള വാൽവ് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി വാൽവ് തന്നെ ഉപയോഗിക്കുക. അതിനെന്തെങ്കിലും ലീക്കോ കാര്യങ്ങളുണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങുന്നത് അത്യാവശ്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിലെല്ലാം തന്നെ മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന വാൽവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കോപ്പറിൽ കണക്ട് ചെയ്യുന്നതെല്ലാം തന്നെ, അപ്പോൾ അതുകൊണ്ട് വാൽവിലും വരുന്ന കംപ്ലയിൻസുകളും വരാറുണ്ട്, വാൽവിൽ ഇതുപോലെ തന്നെ ലീക്ക് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാൽവിലും ലീക്ക് കാര്യങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കാവൂ. അപ്പോൾ അതുകൊണ്ട് വാൽവും നമ്മൾ പുതിയതായിട്ടിരിക്കുന്ന വാൽവ് ആണെങ്കിൽ കൂടിയും നമ്മളതിനെ ഒരു 90-100% വിശ്വസിക്കരുത്. കാരണം ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് കണക്ട് ചെയ്തിട്ട്, ഗ്യാസ് കണക്ട് ചെയ്ത് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മളത് അപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഗ്യാസ് അകത്ത് വയ്ക്കുന്ന അതേ എഫക്റ്റ് തന്നെയായിരിക്കും, നമ്മൾ ഗ്യാസ് അടുപ്പ് ലീക്ക് ഉണ്ടാകുന്ന അതേ എഫക്റ്റ് തന്നെയായിരിക്കും വാൽവിൽ നിന്ന് ലീക്ക് ഉണ്ടാകുന്ന അത് സെയിം എഫക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും സേഫ്റ്റി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് പുതിയ പുതിയ ആളുകളിലേക്ക്, ഈ പറയുന്ന പുതിയ വീട് വയ്ക്കുന്ന ആളുകളിലേക്കൊക്കെ ഒരുപാട് ഈ ഉപകാരപ്പെടുന്നതുമായ ഈ വീഡിയോ എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി അവർക്കും ഓടി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന മിനിമം 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.